എല്ലാവർക്കും നമസ്കാരം. കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് എക്സാമിന്റെ ജനറൽ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഏഴാമത്തെ ക്ലാസ്, ഇതിലും നമ്മൾ ഒരു 10 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന 2022 നടന്ന സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്. ദ ഹയസ്റ്റ് ലേണിംഗ് സ്റ്റേജ് ഇൻ ഗാഗ്നേസ് ലേണിംഗ് ഹയറാർക്കി, ഗാഗ്നയുടെ ലേണിംഗ് ഹയറാർക്കിയിൽ ഹയസ്റ്റ് ലേണിംഗ് സ്റ്റേജ് എന്താണ് എന്നാണ് ചോദ്യം. റൂൾ ലേണിംഗ്, പ്രോബ്ലം സോൾവിംഗ്, കൺസെപ്റ്റ് ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ഇതാണ് ഹയസ്റ്റ് സ്റ്റേജ് ഇൻ ലേണിംഗ് ഹയറാർക്കീസ്. പ്രോബ്ലം സോൾവിംഗ് ആണ് അല്ലെ, പ്രോബ്ലം സോൾവിംഗ് ആണ് ആ ഒരു ഓർഡർ, ആ ഒരു ലേണിംഗ് ഹയറാർക്കി നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. സിഗ്നൽ ലേണിംഗ് ഫസ്റ്റ്, ഏറ്റവും താഴെ വരുന്നത് സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ലേൺ ചെയ്യുന്നതിനെ, ചെറിയ കുട്ടികൾ പഠിക്കുന്നത്, അതാണ് സിഗ്നൽ ലേണിംഗ്. പിന്നെ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിനിങ് വെർബൽ അസോസിയേഷൻ. സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്റ്റിമുലസ് ഉണ്ടാകുമ്പോൾ അതിന് റെസ്പോൺസ് കൊടുത്ത് അങ്ങനെ കുട്ടി പഠിക്കുന്നതിനാണ് സ്റ്റിമുലസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി ചെയിനിങ് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്നതിനാണ് ചെയിനിങ് എന്ന് പറയുന്നത്. പിന്നെ വെർബൽ അസോസിയേഷൻ, അത് പറയാനായിട്ടും ചോദിക്കാനായിട്ടും പഠിക്കുന്നത്. മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കൺസെപ്റ്റ് ലേണിംഗ്, പ്രിൻസിപ്പിൾ ലേണിംഗ്, ലാസ്റ്റ് സ്റ്റേജിലാണ്, ഏറ്റവും ഹയസ്റ്റ് ലേണിംഗ് സ്റ്റേജാണ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിസബിലിറ്റീസ് റിസൾട്ടിങ് ഇൻ ലേണിംഗ് ഓർ കോംപ്രിഹെൻഡിങ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് പഠിക്കാനോ അല്ലെങ്കിൽ അത് കോംപ്രിഹെൻഡ് ചെയ്യാനോ, തിരിച്ചു പറയാനോ, അല്ലെങ്കിൽ അത് എന്താ പറയുക, അനലൈസ് ചെയ്യാനോ ഉള്ള ആ ഒരു ഡിസബിലിറ്റി, അതിനെ നമ്മൾ എന്താണ് പറയുക എന്നാണ് ചോദ്യം. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസോർഡേഴ്സ്. ഏതാണ്? ഡിസ്കാൽക്കുലിയാണ് ആ ഒരു ഡിസോർഡർ അല്ലെ, അത് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഡിസബിലിറ്റി റിസൾട്ടിംഗ് ഇൻ ലേണിംഗ് ആൻഡ് കോംപ്രിഹെൻഡിങ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് പഠിക്കാനും കാൽക്കുലേഷൻസിനും അതുപോലെ അത് മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. വാട്ട് ഇസ് ഡിസ്ലെക്സിയ? ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫിക്കൽട്ടി ഇൻ ലേണിംഗ് ടു റീഡ് ഓർ ഇന്റർപ്രറ്റ് വേർഡ്സ്, ലെറ്റേഴ്സ് ആൻഡ് അതേഴ്സ്, അല്ല വേർഡ്സോ ലെറ്റേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യാനോ, വായിക്കാനോ അത് ഇന്റർപ്രറ്റ് ചെയ്യാനോ ഉള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. വാട്ട് ഇസ് ഡിസ്ഗ്രാഫിയ? ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റിംഗ് ഡിസബിലിറ്റീസ് ആണ്, അത് എഴുതാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഡിസബിലിറ്റി ഓഫ് ഡിസബിലിറ്റി റിസൾട്ടിംഗ് ഇൻ ലേണിംഗ് ഓർ കോംപ്രിഹെൻഡിങ് മാത്തമാറ്റിക്സ് ഡിസ്കാൽക്കുലിയ എന്ന് പഠിച്ചു വയ്ക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ തിയറി ഓഫ് ലീഡർഷിപ്പ് ഇൻ വിച്ച് ദ ലീഡർ വർക്ക്സ് അലോങ് വിത്ത് ദ ഗ്രൂപ്പ് ബിയോണ്ട് ദെയർ ഇമ്മീഡിയറ്റ് സെൽഫ് ഇൻട്രസ്റ്റ് ടു ഐഡന്റിഫൈ ദ നീഡഡ് ചേഞ്ച് ആൻഡ് ക്രിയേറ്റിംഗ് എ വിഷൻ ടു ഗൈഡ് ദ ചേഞ്ച് ഇസ് കരിസ്മാറ്റിക് ലീഡർഷിപ്പ്, ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്, ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ്, ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ്. ഏതാണ് ഇതിലെ കറക്റ്റ് ആൻസർ? ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്? അത് കൃത്യമായിട്ടും ആ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ലീഡേഴ്സ് വർക്ക് വിത്ത് ദ ടീം ഓൾവേസ് ആൻഡ് ആസ്ക് ദം ടു വർക്ക് ബിയോണ്ട്, അല്ലെങ്കിൽ മോട്ടിവേറ്റ്സ് ദം ടു വർക്ക് ബിയോണ്ട് ദെയർ എക്സ്പെക്ടേഷൻസ്. അവരെ ആ ചേഞ്ച് വരുന്ന വരെയും അവരെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ലീഡേഴ്സ്, ലീഡേഴ്സ് അലോങ് വിത്ത് ദ ഗ്രൂപ്പാണ് വർക്ക് ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് എന്നൊക്കെ പറയുക. അപ്പോൾ എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ ആപ്പിളിൻ്റെ CEO, അതൊക്കെ അവരൊക്കെ ഈ പറഞ്ഞ ഒരു കാറ്റഗറിയിലാണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇപ്പോൾ വാട്ട് ഇസ് ട്രാൻസ്ഫോർമേഷണൽ, ഇതിപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷൻ്റെ ഫോമിലേക്ക് നമ്മളിത് കൊണ്ടുവരിക, അതായത് കുട്ടികളുടെ കൂടെ നിന്ന് ആ ഒരു മെത്തേഡ് അവരെ പഠിപ്പിക്കുക. അതിനെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോവിഡ് സിറ്റുവേഷൻസിലൊക്കെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വന്ന സമയമാണ് അല്ലേ. അപ്പോൾ അവിടെ ഒരു ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് ക്വാളിറ്റി കണക്ക് വെച്ച് നമ്മുടെ കേരളത്തിലുള്ള ടീച്ചേഴ്സൊക്കെ കൂടുതൽ ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക്, കമ്പ്യൂട്ടറൊന്നും യൂസ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർ വരെ ആ ഒരു ഫോമാറ്റിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ദ ടീച്ചർ ഷുഡ് വർക്ക് അലോങ് വിത്ത് ദ സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഗ്രൂപ്പാക്കി പറയുകയാണെങ്കിലും അങ്ങനെയും നമുക്കത് പറയാം. വർക്കിംഗ് അലോങ് വിത്ത് ദ ഗ്രൂപ്പ് ടു ഡു ചേഞ്ചസ് ആൻഡ് ക്രിയേറ്റിംഗ് എ വിഷൻ ടു ഗൈഡ് ദ ചേഞ്ച്, ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു വിഷനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പിൽ പറയുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ്. ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നോർമൽ ഉള്ള ലീഡർഷിപ്പ്. നമ്മളിപ്പോൾ എന്താണ് ലീഡർഷിപ്പ് കണ്ടിട്ടുള്ളത്? ഒരു ലീഡർ ഉണ്ടാവും, അതിൻ്റെ കുറച്ച് ഫോളോവർ ഉണ്ടാവും അല്ലേ, ലീഡർ ആൻഡ് ഫോളോവർ ആ ഒരു മെത്തേഡ്. അതായത് നമ്മൾ ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് പറയുന്നില്ലേ, അത് തന്നെയാണ് ഈ ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അത് ശ്രദ്ധിക്കണേ. സ്റ്റുഡൻസ് ആർ റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ പ്രോജക്ട്, അസൈൻമെന്റ്സ് ഓർ ടെസ്റ്റ്.
അങ്ങനെ അവരോട് കംപ്ലീറ്റ് ചെയ്യാൻ പറയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എന്നിട്ട് അവർ അത് പെർഫോം ചെയ്താൽ നമുക്ക് അവർക്ക് നല്ല അവാർഡ്സ് കൊടുക്കും. ലൈക്ക് ഇഫ് ദേ പെർഫോം വെൽ ദേ വിൽ ബി അവാർഡഡ് ഗ്രേഡ്സോ അങ്ങനെ സംതിങ് മാർക്കോ ഗ്രേഡൊക്കെ കൊടുക്കുന്ന ആ ഒരു രീതിയാണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പം നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലീഡർഷിപ്പാണ് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ്. ഈ ഇപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ വരുന്ന ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പാണ്, അത് ഓർത്ത് വയ്ക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, ക്വസ്റ്റ്യൻ നമ്പർ 4, ഹു ഈസ് ആൻ അണ്ടർ അച്ചീവർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്. ഓപ്ഷൻ എയിൽ നോക്കൂ, ദ ലേണർ ഹൂസ് ലേണിംഗ് പേസ് ഈസ് സ്ലോവർ ദാൻ ദെയർ പിയർ ഡ്യൂ ടു ലോ ഇന്റലിജൻസ്. അതിനെ നമ്മൾ എന്താ പറയും, സ്ലോ ലേണർ എന്നാണ് പറയുക അല്ലേ. ആ ഒരു ഓപ്ഷൻ സ്ലോ ലേണർ ആണ്. പിന്നെ ഓപ്ഷൻ ബിയിൽ പറയുന്നത് ലേണേഴ്സ് ഹു ഫെയിൽ ടു അറ്റൈൻ എ പ്രെഡിക്റ്റഡ് ലെവൽ ഓഫ് അച്ചീവ്മെന്റ്. അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്ന ആ ഒരു ലെവലിലേക്ക് എത്താത്ത കുട്ടികളെയാണ് നമ്മൾ എന്താ പറയുക, അണ്ടർ അച്ചീവർ എന്ന് പറയാം അല്ലെ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ശ്രദ്ധിക്കുക, സ്ലോ ലേണർ ആൻഡ് അണ്ടർ അച്ചീവർ രണ്ടും ഡിഫറൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ സിസ്റ്റമാറ്റിക്കലി കെപ്റ്റ് നോട്ട്സ് ഓഫ് സ്പെസിഫിക് ഒബ്സർവേഷൻസ് ഓഫ് ഇൻഡിവിജ്വൽ ലേണേഴ്സ് ബിഹേവിയേഴ്സ് സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഇൻ ആൻഡ് ഔട്ട് ദ ക്ലാസ് റൂം. Systematically kept notes of specific observations of individual learners' behavior, skill and attitudes in and out the classroom. ഇതിനെ നമ്മൾ എന്താണ് പറയുന്നത്, ക്യുമുലേറ്റീവ് റെക്കോർഡ്, പെർഫോമൻസ് റെക്കോർഡ്, അറ്റൻഡൻസ് റെക്കോർഡ്, അനക്ടോട്ടൽ റെക്കോർഡ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അനക്ടോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സും അവരുടെ സ്കില്ലും ആറ്റിറ്റ്യൂഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ള ഒബ്സർവേഷൻസ് മെഷർ ചെയ്ത് അല്ലെങ്കിൽ എഴുതി വെക്കുന്ന ഒരു ബുക്കിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു റെക്കോർഡിനെയാണ് അനക്ടോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു റെക്കോർഡ് ക്യുമുലേറ്റീവ് റെക്കോർഡാണ് അല്ലെ. എന്താണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ, പെർമനന്റ് റെക്കോർഡാണ് അല്ലെ. ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പെർമനന്റ് റെക്കോർഡ് ഓഫ് ദ സ്റ്റുഡന്റ് വിച്ച് കെപ്റ്റ് അറ്റ് ദ സ്കൂൾ അപ് ടു ഡേറ്റ് ഇൻ വിച്ച് his educational history with the informations about his school achievements, attendance, health, test score, etc. കുട്ടിയെ പറ്റിയുള്ള കരിക്കുലർ നോൺ കരിക്കുലർ എല്ലാ ആക്ടിവിറ്റീസും മെഷർ മീൻസ് പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എഴുതി വെക്കുന്ന റെക്കോർഡാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ബിഹേവിയറോ സ്കില്ലോ ആറ്റിറ്റ്യൂഡോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നതാണ് അനക്ടോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്. രണ്ടും വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ വീക്കസ്റ്റ് ഫോം ഓഫ് മെഷർമെന്റ്. ഏറ്റവും വീക്കസ്റ്റ് ഫോം ഓഫ് മെഷർമെന്റ് ഏതാണ് എന്നാണ് ചോദ്യം. നോമിനൽ സ്കെയിൽ, ഇന്റർവെൽ സ്കെയിൽ, റേഷ്യോ സ്കെയിൽ, ഓർഡിനൽ സ്കെയിൽ. എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു സ്കെയിലിംഗ് മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? എന്താണ് നോമിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ, നോമിനൽ സ്കെയിലിൽ പേര് കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുക അല്ലെ, പേര് കൊണ്ട് മെഷർ ചെയ്യുക. പേര് കൊണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെക്സ് മെയിൽ ഫീമെയിൽ എന്ന് പറയുക, അതുപോലെ കളർ അല്ലെ, ഓരോ കളർ ടൈപ്പ് പറയുക, ബ്ലഡ് ഗ്രൂപ്പ്, അതൊക്കെ നമുക്ക് പേര് കൊണ്ട് മാത്രം ഒരാളെ അല്ലെങ്കിൽ ഒരു സ്കെയിൽ ചെയ്യുന്ന സംഗതിയാണ് എന്ത് നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇന്റർവെൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റർവെൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ അത് ഈക്വൽ ഇന്റർവെൽസിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് വേരിയബിൾസ് ഉണ്ടാവും, അത് തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ക്രെഡിറ്റ് സ്കോർ അതൊക്കെ നമുക്ക് ഇന്റർവെൽ സ്കെയിലിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ റേഷ്യോ ഇൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഹൈറ്റ്, വെയ്റ്റ്, ലെങ്ത് ആ സാധനങ്ങളൊക്കെ നമുക്ക് റേഷ്യോ കമ്പയർ ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് സീറോ എന്ന് പറഞ്ഞ ഒരു റേഞ്ചിലേക്ക് ഇത് പോവില്ല. ഹൈറ്റ് സീറോ, വെയ്റ്റ് സീറോ അല്ല, അങ്ങനെയൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. ലെങ്ത് സീറോ എന്നൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള ആ ഒരു സീറോ ഇല്ലാത്ത ഒരു റേഷ്യോ സ്കെയിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓർഡിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ അവിടെ നാച്ചുറൽ ഓർഡർ ഉണ്ടാവും, ഗുഡ് ആവറേജ് പൂവർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറില്ലേ, ബെറ്റർ സാറ്റിസ്ഫൈഡ് ആൻഡ് സാറ്റിസ്ഫൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഗതിയാണ് ഓർഡിനൽ സ്കെയിൽ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ പേരാണെങ്കിലും കൂടെ അതിനെന്തുണ്ടാവും, ഒരു ഓർഡർ ഉണ്ടാവും. അപ്പം ഈ ഒരു സ്കെയിലുകളുടെ ആ ഒരു വീക്കസ്റ്റിൽ നിന്നും നല്ല പവർഫുൾ ആയിട്ടുള്ള മെഷർമെന്റിലേക്കുള്ള ഓർഡർ പറയുന്നത് ഇങ്ങനെയാണ്, നോമിനൽ സ്കെയിൽ 1, പിന്നെ ഓർഡിനൽ സ്കെയിൽ 2, ഇന്റർവൽ സ്കെയിൽ 3, ആൻഡ് റേഷ്യോ സ്കെയിൽ ആണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ വീക്കസ്റ്റ് ഫോം ഓഫ് മെഷർമെന്റ് എന്ന് പറയുന്നത് ഇതാണ്, നോമിനൽ സ്കെയിൽ ആണെന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ പോർട്ട്ഫോളിയോ ഇൻ ലേണിംഗ് പ്രോസസ്. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലേ, അതൊന്ന് വായിച്ചു നോക്കുക. ഓപ്ഷൻസ്, എ ടാസ്ക് അലോക്കേറ്റഡ് ടു ലേണേഴ്സ് ആസ് എ പാർട്ട് ഓഫ് കോഴ്സ് ഓഫ് സ്റ്റഡി, ആൻ ഇൻഡിവിജ്വൽ ഓർ കൊളാബറേറ്റീവ് എന്റർപ്രൈസ് ദാറ്റ് ഇസ് കെയർഫുള്ളി പ്ലാൻഡ്, ഇറ്റ് പ്രൊവൈഡ്സ് സ്റ്റുഡൻസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ക്ലാസ് റൂം ആൻഡ് പ്രാക്ടീസ്, കമ്പിലേഷൻ ഓഫ് അക്കാഡമിക് വർക്ക് ആൻഡ് അതർ ഫോംസ് ഓഫ് എഡ്യൂക്കേഷണൽ എവിഡൻസസ് അസംബിൾഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഇവാലുവേറ്റിംഗ് കോഴ്സ് വർക്ക്. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. എ കളക്ഷൻ ഓഫ് അക്കാഡമിക് വർക്ക് ആൻഡ് അതർ ഫോംസ് ഓഫ് എഡ്യൂക്കേഷണൽ എവിഡൻസസ് അസംബിൾഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഇവാലുവേറ്റിംഗ്
കോഴ്സ് വർക്ക്. ഒരു കോഴ്സ് വർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളിൽ നിന്നും കളക്ട് ചെയ്യുന്ന അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതർ മെറ്റീരിയൽസ് അല്ലെ, പർപ്പസ് ഓഫ് കളക്ടിങ് ദ പർപ്പസ് ഓഫ് പർപ്പസ്ഫുൾ കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് വർക്ക് ദാറ്റ് എക്സിബിറ്റ് സ്റ്റുഡൻസ് എഫേർട്ട് പ്രോഗ്രസ് അച്ചീവ്മെന്റ്സ് ആൻഡ് കോംപീറ്റൻസീസ് ഗെയിൻഡ് ഡ്യൂറിംഗ് ദ കോഴ്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പോർട്ട്ഫോളിയോ എന്ന് പറയുക. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ടെസ്റ്റ് ഈസ് സ്കോർഡ് ഇൻ എ കൺസിസ്റ്റന്റ് മാനർ വിച്ച് മേക്സ് ഇറ്റ് പോസിബിൾ ടു കമ്പയർ ദ റിലേറ്റീവ് പെർഫോമൻസ് ഓഫ് ലേണേഴ്സ്. ടെസ്റ്റ് ദാറ്റ് ഇസ് സ്കോർഡ് ഇൻ എ കൺസിസ്റ്റന്റ് മാനർ വിച്ച് മേക്സ് ഇറ്റ് പോസിബിൾ ടു കമ്പയർ ദ റിലേറ്റീവ് പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻസ്. ആ ടെസ്റ്റിനെ നമ്മൾ എന്താണ് പറയുന്നത്, സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് എന്നാണ് പറയുന്നത് അല്ലെ. സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് അതായത് എല്ലാവർക്കും ഒരേ സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്ത് അവരിൽ നിന്നും ആ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, അവരെ റിലേറ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് പഠിക്കുന്ന ആ ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് എന്നൊക്കെ പറയുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ SAT SAT അല്ലെ, സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു ടെസ്റ്റ് ഇതിന് എക്സാമ്പിൾ ആണ്. സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് ആണ് ഇതിന്റെ ആൻസർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A system for describing and analyzing teacher-learner verbal interaction. A system for describing and analyzing teacher-learner verbal interaction is communication technology, verbal communication, interaction analysis, classroom climate. എന്താ പറയുക, ഇൻട്രാക്ഷൻ അനാലിസിസ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് അല്ലെ. അതായത് ടീച്ചർ ലേണർ വെർബൽ ഇൻട്രാക്ഷൻസ് അത് അനലൈസ് ചെയ്യുന്നതോ അത് ഡിസ്ക്രൈബ് ചെയ്യുന്നതോ ആയിട്ടുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻട്രാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ റൈറ്റ് ഓർഡർ ഓഫ് കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ. കമ്മ്യൂണിക്കേഷൻ സൈക്കിളിന്റെ റൈറ്റ് ഓർഡർ എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ മെസ്സേജ് റിസീവർ ഫീഡ്ബാക്ക് സെൻഡർ ട്രാൻസ്മിഷൻ. ട്രാൻസ്മിഷൻ ഫീഡ്ബാക്ക് സെൻഡർ റിസീവർ മെസ്സേജ്. സെൻഡർ ഫീഡ്ബാക്ക് ട്രാൻസ്മിഷൻ മെസ്സേജ് ആൻഡ് റിസീവർ. ഓപ്ഷൻ ഡി പറയുന്നത് സെൻഡർ മെസ്സേജ് ട്രാൻസ്മിഷൻ റിസീവർ ആൻഡ് ഫീഡ്ബാക്ക്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഒരു സെൻഡർ ഉണ്ടാവും, ആ സെൻഡർ ഹാവ് എ മെസ്സേജ്, ആ മെസ്സേജ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്ത് ആ മെസ്സേജ് റിസീവ് ചെയ്യും, റിസീവ് ചെയ്തതിന് ശേഷം അതിന് ഫീഡ്ബാക്ക് കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ ആ ഒരു റൈറ്റ് ഓർഡർ ഓഫ് കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ്. വീണ്ടും കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നമ്മുടെ ക്ലാസ്സിൽ കാണുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.